പാല് കുടിച്ചാ വിളക്കുവോ, സുലൈമാനെ കുടിച്ചാ കറക്കുവോ, അനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാൻ വരട്ടെ. കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ഒതുക്കങ്ങളിലെ ഷിഹാബുദ്ദീന്റെ കോഴികൾ പച്ച മുട്ടയിടുന്ന കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സോഷ്യൽ മീഡിയ മാത്രമല്ല, പ്രധാന വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. May 10, 2020 ഇക്കാര്യം നാട്ടിൽ പാട്ടാകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഷിഹാബുദ്ദീന്റെ വീട്ടിലെ കോഴിയിടുന്ന പച്ചക്കരുള്ള കോഴിമുട്ടയെ കുറിച്ചാണ്. എല്ലാവർക്കും അല്ലു സ്പീക്കറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തുടർന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നും സെലക്ട് ചെയ്യുക. മലപ്പുറത്ത് ഒരു ചെറിയ പോൾട്രി നടത്തിപ്പുകാരനാണ് ഷിഹാബുദ്ദീൻ. പച്ച മുട്ടയിടുന്ന 6 കോടികളുണ്ട് ഷിഹാബുദ്ദീന്. 9 മാസം മുമ്പാണ് ഇക്കാര്യം ഷിഹാബുദ്ദീന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ. ഇതിന്റെ കാര്യത്തിൽ ചെറിയ സംശയം തോന്നിയ ഷിഹാബുദ്ദീൻ ആ മുട്ടയൊന്ന് വിരിയിച്ചു നോക്കി. വിരിച്ചു നോക്കിയെങ്കിലും ഒരു കുഞ്ഞിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുട്ട വേവിച്ച് കഴിക്കുകയാണെങ്കിലും ഓംലെറ്റ് അടിച്ച് കഴിക്കുകയാണെങ്കിലും ടേസ്റ്റിനും അതായത് സ്വാദിനും വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഈ വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ് കോഴിയെ കാണാനും കോഴി മുട്ട കാണുവാനും പറയുന്ന കാശിന് മുട്ട വാങ്ങാൻ തയ്യാറായി വൻ ജനത്തിരക്കായിരുന്നു ഷിഹാബുദ്ദീന്റെ വീട്ടിൽ. പലതരം കോഴികളെ വളർത്തുമായിരുന്നു ഷിഹാബുദ്ദീൻ. അതിനാൽ തന്നെ ക്രോസിംഗിലുണ്ടായ ജനറ്റിക് തകരാറ് മൂലമായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ജന്തുശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ആദ്യം മുതൽക്ക് തന്നെ കോഴികളുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റമാണ് ഇതിന് കാരണമെന്ന് ഷിഹാബുദ്ദീൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് സർവകലാശാലയിലെ പൗൾട്രി സയൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. കോഴികളിൽ പാതി എണ്ണത്തിന് ഇപ്പോഴുള്ള തീറ്റ തുടരുകയും പാതി എണ്ണത്തിന് സർവകലാശാലയിൽ നിർമ്മിച്ച സമീകൃത തീറ്റ കൊടുക്കുകയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അതേസമയം സർവകലാശാലയുടെ സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിൽ മുട്ടയുടെ കരുവിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ ഷിഹാബുദ്ദീന്റെ വീട്ടിൽ സർവകലാശാലയുടെ തീറ്റയും കൊടുത്ത് വളർത്തിയിരുന്ന കോഴികളുടെ മുട്ടയുടെ കരുവിന്റെ നിറം മഞ്ഞയായി മാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഷിഹാബുദ്ദീൻ പറഞ്ഞതുപോലെ തീറ്റയിലൂടെ തന്നെയാണ് മുട്ടയുടെ കരുവിന്റെ നിറം മാറ്റമുണ്ടായതെന്ന് ഉറപ്പിച്ചു. 1930കളിൽ തന്നെ കൊഴുപ്പിൽ അലിയുന്ന നിറങ്ങൾ മൂലം മുട്ടയുടെ കരുവിന്റെ നിറം പച്ചയാകുമെന്ന് ശാസ്ത്രലേഖനങ്ങൾ വന്നിട്ടുണ്ടത്രേ. ഇതുകൂടാതെ ചില ചെടികൾ, ഗ്രീൻ പീസ്, പരുത്തിക്കുരു എന്നിവ മൂലവും ഇത് സംഭവിക്കാമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഇനി പറയും, പാല് കുടിച്ചാൽ വെളുക്കുവോ, സുലൈമാനി കുടിച്ചാൽ കറുക്കുവോ? നിങ്ങളുടെ മറുപടി എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.